ടി എൻ പ്രതാപനാകാം സുരേഷ് ഗോപിക്ക് പാടില്ല. സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം കൊടുത്തപ്പോൾ ടി എൻ പ്രതാപന് ഒരു വാഴക്കുലയെങ്കിലും കാണിക്ക നൽകിക്കൂടെ? അതിലെന്താണ് തെറ്റ്? എക്സ് എം പി സുരേഷ് ഗോപി അല്ലല്ലോ എം പി പ്രതാപൻ. പിന്നെ പരസ്പരം ഇത്തവണ തൃശ്ശൂരിൽ മത്സരിച്ചേക്കും. പിന്നെ മാതാവിന് ഒരു സ്വർണ്ണക്കിരീടം കൊടുത്തപ്പോൾ ടി എൻ പ്രതാപൻ അന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, അതൊക്കെ അങ്ങ് മറന്നേക്കണേ മാതാവേ. അതിന് പ്രായച്ചിത്തമായിട്ടായിരിക്കാം പ്രതാപന്റെ കൊരട്ടിപ്പള്ളിയിലെ ഈ പൂവൻ കുല നേർച്ച. കൊരട്ടിപ്പള്ളിയിലെ പൂവൻകുല നേർച്ച ഒരു കർഷകനോടുള്ള മാതാവിന്റെ സംരക്ഷണത്തിന്റെ അടയാളം തന്നെയാണ്. ആയിക്കോട്ടെ, എല്ലാവർക്കും വിശ്വാസമാണ് വലുത്. അതുകൊണ്ടല്ലേ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണക്കിരീടം വച്ചു കൊടുത്തത്. തൃശൂർ എം പി ടി എൻ പ്രതാപൻ കൊരട്ടി മാതാവിന് പൂവൻകുല നേർച്ച നടത്തിയപ്പോൾ അത് മറക്കാതെ തന്നെ ഫേസ്ബുക്കിലിട്ട അനിലക്കരയ്ക്കാണ് യഥാർത്ഥത്തിൽ പ്രതാപനോട് സ്നേഹം. അല്ലെങ്കിൽ സുരേഷ് ഗോപിയോടുള്ള ഒരു പൂവൻകുല കൊണ്ട് പകരം വിട്ടിയ പ്രതാപന്റെ കഥ ആരറിയുമായിരുന്നു? അപ്പോൾ പ്രതാപനാകാം അത് വോട്ടുതന്ത്രമൊന്നുമല്ല. പറമ്പിലെ ഒരു പൂവൻകുല വിളഞ്ഞപ്പോൾ അത് മാതാവിന് നേർച്ചയെ നൽകിയെന്നേ ഉള്ളൂ. പിന്നെ സുരേഷ് ഗോപിയുടെ അത് പക്കാ വോട്ടുതന്ത്രമായിരുന്നു. അതുകൊണ്ടല്ലേ ആ കിരീടം വച്ച ഉടൻ നിലത്ത് വീണ് പൊട്ടിയത്. പക്ഷേ മാതാവിന്റെ കോപം കൊണ്ടാണ് ആ കിരീടം വീണുടഞ്ഞത് എന്നതല്ല യാഥാർത്ഥ്യം. ഒരു ക്യാമറമാന്റെ ക്യാമറ ലെൻസ് തട്ടി നിലത്ത് വീണതാണെന്ന് ദൃശ്യങ്ങളിലുണ്ട്. അപ്പോൾ ടി എം പ്രതാപൻ ആരെ പേടിച്ചിട്ടാണ് മാതാവിന് ഈ പൂവൻകുല നേർന്നത്? ആരുടെ കോപം പേടിച്ചിട്ടാണ് താൻ കുലനേർച്ച നടത്തിയെന്ന് വരും ദിവസങ്ങളിലെങ്കിലും പ്രതാപൻ വ്യക്തമാക്കിയേക്കും.